ഞാൻ എൻ്റെ പേരിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാറായി അഭിനയിക്കുന്നതിൽ ചെറിയൊരു അനൗചിത്യമില്ലേ അതൊരു അഹങ്കാരമായി വ്യാഖ്യാനിക്കപ്പെടില്ലേ ഈ ചോദ്യം ചോദിച്ചത് മമ്മൂട്ടിയാണ് സംവിധായകൻ ജോഷിയോടായിരുന്നു ചോദ്യം മോഹൻലാൽ നായകനാകുന്ന നമ്പർ ട്വന്റി മദ്രാസ് മെയിലിൽ മമ്മൂട്ടി എന്ന സിനിമാ താരമായി അഭിനയിക്കാൻ സാക്ഷാൽ മമ്മൂട്ടിയെ തന്നെ ജോഷി സമീപിച്ചപ്പോഴാണ് ഈ സംശയം മെഗാസ്റ്റാർ പ്രകടിപ്പിച്ചത് ജോഷി തന്നെയാണ് ഈ സംഭാഷണത്തെ പറ്റി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ജോഷിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായി കൂറ്റൻ വിജയമായി മാറിയ നമ്പർ ട്വന്റി മദ്രാസ് മെയിലിൽ അഭിനയിക്കാൻ ഷൊർണൂരിൽ എത്തിയപ്പോഴാണ് ജോഷിയോട് ഇക്കാര്യം മമ്മൂക്ക നേരിട്ട് തന്നെ ചോദിച്ചത് ജോഷിയുടെ വാക്കുകൾ ഇങ്ങനെ ഷൊർണൂരിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ മമ്മൂട്ടി എന്നോട് ചോദിച്ചു ഞാൻ എന്റെ പേരിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാറായി അഭിനയിക്കുന്നതിൽ അല്പം അനൌചിത്യമില്ലേ ഞാൻ മമ്മൂട്ടിയെ സമാധാനിപ്പിച്ചു പിന്നീട് മമ്മൂട്ടി ഒന്നും പറഞ്ഞില്ല അത് എന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു അതിന്റെ കടപ്പാട് ഇന്നും മമ്മൂട്ടിയോടുണ്ട് മമ്മൂട്ടി വ്യത്യസ്തമായ ഗെറ്റപ്പുകളിലാണ് സത്യത്തിൽ ആ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് മീശയായിരുന്നു ഒരു പ്രധാന പ്രശ്നം ചില രംഗങ്ങളിൽ ഒറിജിനൽ മീശ ചിലയിടത്ത് വൈപ്പ് മീശ കാരണം മമ്മൂട്ടി അന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് അനുസൃതമായ അപ്പിയറൻസ് ചേഞ്ചാണ് മമ്മൂട്ടിയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം വിവിധ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ഇടവേളകളിൽ ഓടിവന്ന് അഭിനയിച്ചിട്ട് പോകുകയായിരുന്നു നമ്പർ ട്വന്റി മദ്രാസ്മയിലിൽ മമ്മൂട്ടി സിനിമാ നടനായി തന്നെ ആ ചിത്രത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് അതാരും അത്ര കാര്യമാക്കിയില്ല മാത്രമല്ല സിനിമ വൻ ഹിറ്റ് ആയതോടെ ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെയുമായി ജോഷി തുറന്നു പറയുന്നു മദ്രാസ്മയിൽ എന്ന ട്രെയിനിനുള്ളിൽ നടക്കുന്ന ത്രില്ലർ സ്വഭാവമുള്ള കഥയാണ് ഹാസ്യത്തിന്റെ മേമ്പൊടി ചാലിച്ച് ജോഷി മോഹൻലാലിലൂടെ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായ പ്രകടനം മികവുകൊണ്ട് മോഹൻലാൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ ചലച്ചിത്രം കൂടിയാണ് നമ്പർ ട്വന്റി മദ്രാസ്മയിൽ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ